കൂമ്പാറ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 16 നടക്കും. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് KSEB അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ കൂമ്പാറയിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജനുവരി 16 വൈകുന്നേരം 4 മണിക്കാണ് നടക്കുക. ഷാജു ജോസഫ് കിഴക്കരക്കാട്ട് എന്ന വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ 11 സെന്റ് സ്ഥലത്താണ് 1 കോടിയോളം രൂപ മുടക്കി പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കുമെന്ന് KSEB അധികൃതർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനാവും. രാഹുൽ ഗാന്ധി MP ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജനപ്രതിനിധികളും ജനനേതാക്കളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. ബാലുശ്ശേരി ഡിവിഷന് കീഴിൽ 12 സെക്ഷൻ ഓഫീസുകളാണുള്ളത്. ഇതിൽ സ്വന്തമായി കെട്ടിടമാവുന്ന 2-ാമത്തെ മാത്രം കെട്ടിടമാണ് കൂമ്പാറയിലേത്. പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തിയായതോടെ പൊതുജനങ്ങൾക്കുൾപ്പെടെ കൂടുതൽ സൗകര്യപ്രദമായിരിക്കുമെന്നും KSEB അധികൃതർ വ്യക്തമാക്കി. ജനുവരി 16 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് KSEBയുടെ കൂമ്പാറ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന് പുതിയ ബിൽഡിംഗ് സ്വന്തം കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. 5/9/2016 മുതലാണ് കൂമ്പാറയിലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസ് വാടക കെട്ടിടത്തിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഷാജു ജോസഫ് കിഴക്കരക്കാട്ട് അദ്ദേഹം 11 സെന്റ് സ്ഥലം KSEBക്ക് സൗജന്യമായി വിട്ടു നൽകുകയുണ്ടായി. അത് അതിനുശേഷമാണ് അവിടെ ഒരു സ്വന്തം ബിൽഡിംഗ് എന്നുള്ള ആശയം വരികയും ആ KSEB അതിൻ്റെ പണി തീർക്കുകയും ചെയ്തു. എല്ലാ സൗകര്യങ്ങളോടു കൂടിയുള്ള ബിൽഡിങ്ങാണ്, ഇതുവരെ വാടക കെട്ടിടത്തിലാണ്, സൗകര്യങ്ങളോടുകൂടിയുള്ള ബിൽഡിങ്ങിനാണ് ചെയ്യുന്നത്. ഏതാണ്ട് 1 കോടി രൂപയുടെ അടുത്ത് ചെലവ് വന്ന കെട്ടിടമാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി സാറ് ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ 7 വർഷത്തോളമായി വാടക കെട്ടിടത്തിലായിരുന്നു കൂമ്പാറ സെക്ഷൻ ഓഫീസ് പ്രവർത്തിച്ചു വന്നിരുന്നത്. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ KSEB താമരശ്ശേരി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത് കുമാർ, തിരുവമ്പാടി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശിവകുമാർ എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.